ഞാൻ ഇന്ന് വീട്ടിലെത്താൻ ലേറ്റ് ആവും. ഡ്യൂട്ടി തിരക്കുണ്ട്. പിന്നെ തീവ്രവാദികൾക്കെതിരെയുള്ള മുന്നേറ്റത്തിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനും. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും പാതിരാത്രി കഴിയും. തുളസിമോളെ എങ്ങനെ അവിടെ എത്തിക്കുമെന്നതിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് ആലോചിക്കാം. ഞാനൊന്ന് നോക്കട്ടെ. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട സംഭവമാണ്. ആദിയുടെ റൂം തന്നെയാണ് തുളസിക്ക് ഏറ്റവും സേഫായിട്ടുള്ളൊരു സ്ഥലം. ഫോണിലൂടെ സംസാരിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ടാ പ്രസയുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നത്. അതേല്ലാം നന്നായി. പിന്നെ തുളസി എവിടെയാണ് ഉള്ളതെന്ന് താനും പ്രിയയും തുളസിയും ആദിയും പിന്നെ ഞാനും മാത്രം അറിഞ്ഞാൽ മതി. അതെ, വേണമെങ്കിൽ ഇന്ന് തന്നെ തുളസി അങ്ങോട്ട് മാറിക്കോട്ടെ. പിന്നെ പോകുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം, തുളസിയെ തിരിച്ചറിയാത്ത വിധം വേണം പറഞ്ഞയക്കാൻ. ഈ വല്ല പർദ്ദയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടേ. അവളുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു പർദ്ദ അവിടെ ഉണ്ട്, ഏതോ ഫാൻസി ഡ്രസ്സിന് വാങ്ങിച്ചതാ. അത് മതി, അതാവുമ്പോ ശരീരം മുഴുവനായിട്ട് മറയുമല്ലോ. ദുർഗേച്ചിയും സുലുവും ആദരയും ഒന്നും അറിയാതെ അവിടെ അവൾ എങ്ങനെ കഴിയുമെന്ന് ആലോചിക്കുമ്പോ. തീവ്രവാദികൾ ഇപ്പൊ തുളസിയെ തിരക്കി ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ മുമ്പിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ACP വീടായതുകൊണ്ട് അവരത്ര ധൈര്യത്തിൽ അങ്ങോട്ട് വരില്ല. അതെ, അത് തന്നെയാണ് നമ്മുടെ രക്ഷ. പിന്നെ എന്തുപറ്റി, തുളസിമോൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ റൂമിൽ ഫുഡുമായിട്ട് പോകുമ്പോ ദുർഗേച്ച് സംശയിക്കില്ലേ? അവളെ കെട്ടാൻ പോകുന്നവന്റെ റൂമിലല്ലേ അവള് കഴിയുന്നത്. അതുകൊണ്ട് ആ റിസ്ക് ആദ്യം തന്നെ എടുക്കട്ടെ. രണ്ടുപേരും കൂടെ എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. തുളസിയെ കാണാനില്ലാന്ന് ജയം വിളിച്ചു പറഞ്ഞപ്പോ ഞാനും വല്ലാണ്ടായി. അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ എന്തെങ്കിലും തന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചു കള. പ്രസയല്ലേ പറഞ്ഞത്, സാരമില്ല. എങ്കിൽ വേഗം വീട്ടിലേക്ക് ചെല്ല, എല്ലാം നല്ല ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ. ശ്രദ്ധിക്കാം. എന്നാ പിന്നെ ഞാൻ വരട്ടെ. അതെ, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം. വിളിക്കാം സർ. ശ്യമെങ്കിലും വേണ്ടതുപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നോക്കിക്കോ. നോക്കിക്കോ, രാത്രി ആദ്യേട്ടൻ ഉറങ്ങുമ്പോ ആദ്യേട്ടൻ കാണാതെ ഞാൻ ആദ്യേട്ടന്റെ ബെഡ്റൂമിൽ കയറും. ഈ ചരട് ഞാൻ ആദ്യേട്ടന്റെ കൈ കെട്ടുകയും ചെയ്യും. എന്തായാലും രാത്രി ഏത് സമയത്തും ആദിയുടെ റൂമിൽ കയറാൻ ദുർഗേച്ച് നിനക്ക് സമ്മതം തന്നത് നന്നായി. ഈ ചാൻസ് ഞാൻ ശരിക്കും യൂട്ടിലൈസ് ചെയ്യും. കയ്യിൽ ഈ ചരട് കെട്ടിക്കഴിഞ്ഞാ പിന്നെ ആദ്യ തുളസിയെ മറക്കും എന്നാ സിദ്ധം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആദ്യേട്ടന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടായിരിക്കും അല്ലേ ആന്റി? നീ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിനു വേണ്ടി നിന്നെ കൊണ്ട് കളിക്കാൻ പറ്റുന്ന എല്ലാ കളിയും നീ കളിച്ചിരിക്കണം. എന്നുവെച്ചാ? ഇടി പൊട്ടി. രാത്രിയിൽ ആദ്യം മാത്രമല്ലേ അവന്റെ ബെഡ്റൂമിൽ ഉണ്ടായിരിക്കുള്ളൂ. നീ റൂമിൽ കയറി കഴിഞ്ഞ പിന്നെ നിങ്ങൾ രണ്ടുപേരും മാത്രം. വേണമെങ്കിൽ ആ കട്ടിലിൽ കയറി ഒരുറക്കമൊക്കെ ഉറങ്ങി പതിയെ എഴുന്നേറ്റ് വന്നാ മതി. അതെയോ? ഉറങ്ങുന്ന ആദിയെ നോക്കി നിനക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ ഇരിക്കോ കിടക്കോ ഒക്കെ ചെയ്യാം. ഉറങ്ങുന്ന പുരുഷനെ കാണാൻ നല്ല ഭംഗിയാ. ഓ ചുമ്മാ സത്യമാടി കള്ളം, വായി തുറന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുന്ന എത്ര പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ പോട്ടെ, നീ ഉണ്ടായാലും ഈ ചരട് ആദിയുടെ കയ്യിൽ കെട്ടിയിരിക്കണം. ഞാൻ കണ്ടുപിടിച്ച സിദ്ധനാ, അതുകൊണ്ട് നിന്റെ വിജയം എന്റെയും കൂടി വിജയമാ. ദേ, അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ആദിയുടെ കയ്യിൽ ഈ ചരട് നീ കെട്ടിയിരിക്കണം. ഉറപ്പായും കെട്ടി. മുത്തശ്ശിക്ക് നല്ല സുഖമില്ലമ്മേ. എന്തു പറ്റി? അന്ന് വീഴാൻ പോയതിന്റെ ആവും, ശരീരം മൊത്തം വേദനിക്കുന്നു പറഞ്ഞു. എന്നാ പിന്നെ നമുക്കിറങ്ങാം. നിങ്ങൾ പോയ്ക്കോ, ഞാനും വരുന്നില്ല.
നിനക്കെന്ത് പറ്റി? ഇത്രയും സമയം വരാന്ന് പറഞ്ഞായിരുന്നല്ലോ. കറങ്ങാൻ പോകുന്നില്ല എന്ന് പറഞ്ഞോണ്ടാണോ? അയ്യേ, അതുകൊണ്ടൊന്നുമില്ല. രുക്മിണി അമ്മയുടെ സുഖമില്ലാതെ കിടക്കുമ്പോ ഒരു സഹായത്തിന് ആരെങ്കിലും വേണ്ടേ? സുലുവാന്റെ ഇവിടെ നിന്ന് എല്ലാ പ്ലാനും തകരുമല്ലോ. തുളസി ഇവിടേക്ക് വരുമ്പോ ആരും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. തുളസി വരുന്ന വിവരം മുത്തശ്ശി പോലും അറിയരുതെന്ന് കരുതിയതാ. നീ എന്താ ആലോചിക്കുന്നത്? സുലുവാന്റി വാ. അവൾ ഇവിടെ നിൽക്കട്ടെ, അമ്മയ്ക്ക് ഇവിടെ ആരെങ്കിലും വേണ്ടേ? അയ്യോ, അതൊന്നും ശരിയാവില്ല. നിനക്കിതെന്ത് പറ്റി? സാധാരണ മുത്തശ്ശിയെ തനിച്ചാക്കി പോകാൻ നീ സമ്മതിക്കാത്തതാണല്ലോ. അത് പിന്നെ സുലുവാന്റി എപ്പോഴും നമ്മുടെ കൂടെ വരുന്ന ആളല്ലേ? ഒരാളെ അന്യായി കാണരുതമ്മേ. ക്ഷേത്രത്തിലെ പ്രസാദം കഴിച്ചതിന്റെ ഫലം ശരിക്കും അറിയാനുണ്ട്. അതെ അതെ, ചിലപ്പോ അതുണ്ടാവും. സുലുവാന്റി വാ, മുത്തശ്ശിക്ക് ഒരു കുഴപ്പമില്ല. മുത്തശ്ശിയെ അകത്ത് രാമായണം വായിച്ചോണ്ടിരിക്കുക. വാ ആന്റി, ആദ്യം സ്നേഹത്തോടെ വിളിക്കല്ലേ. അതെ അതെ, നമുക്ക് ഒരുമിച്ച് പോവാ ആന്റി. എങ്കിൽ സുലുവും കൂടെ വന്നു, അല്ലെങ്കിൽ ആദ്യക്ക് അതൊരു വിഷമാവും. ആ, ഭയങ്കര വിഷമാവും. അമ്മ ഒരു മിനിറ്റ്. ഹലോ, എടാ നീ ഇറങ്ങിയോ? നിങ്ങൾ ഇതുവരെ ഇറങ്ങിയില്ലേ? ഞങ്ങളൊരു 2 മിനിറ്റിനുള്ളിൽ ഇറങ്ങും. വീട് പൂട്ടിയില്ലല്ലോ. ഇല്ല, മുത്തശ്ശി ക്ഷേത്രത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അതൊരു സൗകര്യമായി. അപ്പൊ മുത്തശ്ശി എന്നെ കാണില്ലേടാ കഴുതെ. ഇടി മുത്തശ്ശി രാമായണം വായനയില കുറച്ചു കഴിഞ്ഞ് ഉറങ്ങും. അതുകൊണ്ട് തന്നെ റൂമിനകത്തുനിന്ന് പുറത്തേക്ക് വരുമെന്ന് പേടിക്കണ്ട. ഞാൻ ഇവിടെ വരുമ്പോ മുത്തശ്ശിയെ ഉമ്മരത്തെങ്ങാനും കണ്ടാ നിന്നെ ഞാൻ കൊല്ലും. ഇല്ല, നീ ധൈര്യമായിട്ട് വാ. എന്നാ നീ നിന്റെ വാഹനരപ്പടയും കൊണ്ട് വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഓക്കെ. ആരാ ആദ്യമായിട്ടത്? എന്റെ ഒരു ഫ്രണ്ടാ. എന്നാ നമുക്ക് ഇറങ്ങാം. വാ. വാതില് പൂട്ടേക്ക്. അയ്യോ, വാതില് അകത്ത് മുത്തശ്ശി ഉള്ളതല്ലേ? എന്തിനാമേ വാതില് പൂട്ടുന്നെ? മുത്തശ്ശി ഇപ്പൊ 100 ഉറക്കം ഉറങ്ങിക്കാണും. എന്നല്ലേ, ഞാൻ പോയി മുത്തശ്ശിയുടെ അകത്തുനിന്ന് ലോക്ക് ചെയ്യാൻ പറയാം. അകത്ത് നിന്ന് പൂട്ടിയാ തുളസി വന്നാ ഡോറ് തുറക്കാൻ പറ്റില്ല. ഇതൊരു ACയുടെ വീടല്ലേ, ഇവിടെ ഒരു കള്ളനും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഡോർ ചാരിയിട്ട് ACയുടെ വീടായതുകൊണ്ടാ എനിക്ക് പേടി. ചുറ്റും ചാരന്മാരുള്ളതാ. ഇവിടെയുള്ളവരെല്ലാം വാതില് പൂട്ടാതെ പുറത്തു പോയെന്നറിഞ്ഞാലേ ആരെങ്കിലും ഒക്കെ ഇതിനകത്ത് കയറി കൂടിയെന്നിരിക്കും. അത് തന്നെ, നമുക്ക് പൂട്ടിട്ട് പോറങ്ങ. നേരെ വിളിച്ചുണർത്തുന്നത് പാപമാണ്. എന്നാ വാതില് പൂട്ടിയിട്ട് താക്കോല് നമുക്ക് കൊണ്ടുപോവാ. അയ്യോ, അത് പ്രശ്നവും. എന്ത് പ്രശ്നം? മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? നമ്മള് ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നവരെ മുത്തശ്ശിക്ക് ഒന്നും സംഭവിക്കില്ല. പോരെ. ചേർന്നേ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം? നമ്മളെ തമ്മിൽ കെട്ടിക്കുന്ന തീരുമാനം. നിന്നോട് ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. ഈ ഇരുന്ന ഇരിപ്പില് നീ സ്വപ്നം കാണുമായിരുന്നോ?
സ്വപ്നമൊന്നുമല്ല. അച്ഛന്റെ മനസ്സിൽ അങ്ങനൊരാഗ്രഹമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കുറച്ചുനാൾ ഡൽഹിയിലുണ്ടായിരുന്നപ്പോ അച്ഛൻ തന്നെ എന്നോടത് പറഞ്ഞത്. മാമന് മാത്രം ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നിന്റെ അച്ഛന്റെ അമ്മയുടെ മനസ്സിലെ അത് തന്നെ ഉള്ളത്. അവരുടെ മനസ്സിൽ മാത്രം മതിയോ? പിന്നെ നിന്റെ മനസ്സിലുണ്ടോ? അതിനി സംശയമുണ്ടോ? എന്റെ മനസ്സിലുണ്ടോ എന്ന് നീ ചോദിച്ചോ. കൊല്ലു ഞാൻ. പിന്നെന്തിനാ ഈ കയ്യിൽ ഞാൻ മോതിരിട്ടെന്ന്? ഓ, എന്റെ ഒരു മോതിരം! ഇതെന്താടാ, റോൾഡ് ഗോൾഡോ? എനിക്ക് ചൊറിഞ്ഞിട്ട് വയ്യ. ഇതേ അസല് പ്ലാറ്റിനത്. കുന്താ, ഞാനേ ഇത് ക്ലോസറ്റിൽ ഇടാൻ പോവാ. ഞാൻ ബാത്റൂമിലായിരുന്നു. എന്തുപറ്റി? ഒന്നുമില്ലമ്മേ. ഇന്നത്തെ നിന്റെ പെരുമാറ്റം ആദരയ്ക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. താങ്ക്സ്. താങ്ക്സോ എന്തിന്? അത് പിന്നെ എന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ അതിന്? നന്ദി പറയേണ്ടത് എന്നോടും ആതിരയോടൊന്നുമല്ല, നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ പൂജ നടത്തിയ സിദ്ധനോടാണ്, മാർത്താണ്ഡനോട്. മാർത്താണ്ഡനോ? സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലെന്നാ എല്ലാരും പറയുന്നത്. എന്നാ പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു സാധനയെ ഭൂമിയിലുള്ളൂ, അത് സ്നേഹം. അതിനുള്ള തെളിവ നിന്റെ ഈ മനമാറ്റം. അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഏറ്റവും അടുത്ത മുഹൂർത്തത്തില് നീയും ആതിരയായിട്ടുള്ള വിവാഹം നടക്കും. ഇതാര് പറഞ്ഞു? മാർത്താണ്ഡൻ. ആരാ ഈ മാർത്താണ്ഡൻ? അയാളാണോ എന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? അതെ, ഇന്നയാൾക്ക് ഇന്നയാളെന്ന് എഴുതി വെക്കുന്നത് നീയോ ഞാനോ അല്ല. അതൊക്കെ സംസാരിക്കാം, അമ്മ കേൾക്കും. കേൾക്കട്ടെ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോവാ. ഇതിന് താരമുള്ളത് എവിടെ? ഈ
റൂമിനകത്ത് നീ ആരെയാ കൊണ്ട് ഒളിപ്പിച്ചതെന്ന്? റൂമിനകത്ത് ആളെ ഒളിപ്പിക്കാനോ? അമ്മയ്ക്ക് എന്താ പറ്റിയത്? നീ എന്നെ വിഡ്ഡിയാക്കാൻ നോക്കണ്ടാതി. അമ്മ ഒന്ന് പുറത്തു പോയേ, എനിക്ക് കുറച്ചു നേരം കിടക്കണം. ഈ സന്ധ്യാനേരത്താണോ നീ കിടക്കാൻ പോന്നെ? എനിക്ക് നല്ല തലവേദന. സത്യം പറ, ഈ റൂമിനകത്ത് ആരാ ഉള്ളത്? ഇതിനകത്ത് ഞാനും അമ്മ അല്ലാതെ വേറെ ആരാ ഉള്ളത്? അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്? ഞാനിവിടെ ആരെ കൊണ്ട് ഒളിപ്പിക്കാനാ? എനിക്കെന്താ എന്റെ റൂമിൽ ആളെ കൊണ്ട് ഒളിപ്പിക്കേണ്ട ആവശ്യം? അത് തന്നെയാ എനിക്കും അറിയേണ്ടത്. നീ എന്തിനാ റൂമിനകത്ത് ആളെ ഒളിപ്പിക്കുന്നത്? ഒളിപ്പിച്ചെന്നോ? അമ്മയ്ക്കെന്താ കണ്ണില്ലേ? കണ്ടൂടെ? എന്റെ കണ്ണിനെ നീ വഞ്ചിച്ചോ? പക്ഷെ ഞാൻ കേട്ടതാണ്. എന്റെ കാതിനെ നീ വഞ്ചിക്കാൻ നോക്കണ്ട. അമ്മ എന്ത് കേട്ടെന്ന് നീ പറയുന്നേ? നീ ഒരു പെണ്ണ് സംസാരിക്കുന്ന ശബ്ദം. ഞാനും പെണ്ണോ? ഞാൻ ഏത് പെണ്ണോട് സംസാരിച്ചെന്ന്? മിണ്ടിപ്പോവരുത്. നീ ഇവിടെ അലമാരിയിൽ ഒളിപ്പിച്ചിട്ട് എന്റെ മുമ്പിൽ പൊട്ടം കളിച്ചു. അമ്മേ, തുളസി ഒരു അപകടത്തിൽപ്പെട്ടിരിക്കാം, അതുകൊണ്ടാ ഞാൻ നിന്നോട് മിണ്ടരുതെന്നാ ഞാൻ പറഞ്ഞത്. നീ ഇത്രയ്ക്ക് അധപ്പതിച്ച വിവരം ഞാൻ അറിഞ്ഞില്ല. ദുർഗമ്മേ, ദുർഗമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഞങ്ങള് പറയുന്ന അമ്മ ഒന്ന് വിശ്വസിക്കണം. നിന്റെ തന്തയും തള്ളയും സമ്മതിക്കണം. മകളെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കല്ലേ? അമ്മേ പറയടി, എന്ത് വശീകരണ മന്ത്ര ഉപദേശം എന്നിട്ടാ നിന്റെ അമ്മ എന്റെ മകന്റെ കിടപ്പറയിലേക്ക് നിന്നെ തള്ളിവിട്ടത്? തൊട്ടുപോകരുത് അവള്. നീ കണ്ട പെണ്ണിനെ തെറ്റി മുറിയിൽ ഒളിപ്പിക്കാൻ വേണ്ടി അല്ല നിന്നെ ഞാൻ വളർത്തിയത്. അമ്മേ, തുളസി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളെ പറ്റി അങ്ങനൊന്നും പറയല്ല. അമ്മേ പറയുകയല്ല, കൊല്ലും ഞാനിവിടെ. നിനക്കേ എന്തിന്റെ അസുഖമാണെന്ന് എനിക്കറിയാം. അതിനുള്ള ഔഷധം ഈ വീട്ടിലില്ല. ഇറങ്ങി പോടി ഇവിടുന്ന്. പോകാൻ ഞാൻ പറയുന്നത്. ഇറങ്ങടി ദുർഗമ്മ, പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിന്റെ തനി സ്വരൂപം ഞാൻ കണ്ടല്ലോ. നീ കൂടുതലൊന്നും ഇനി പറയണ്ട. ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. എന്നാലും അവന്റേത് വല്ലാത്തൊരു വായായി പോയല്ലോ. ആദിക്കിതെന്തു പറ്റി? പതിവില്ലാത്ത ഓരോരോ ശീലങ്ങളാണല്ലോ. എല്ലാം പൂജ കഴിഞ്ഞതിന്റെ മാറ്റങ്ങളാ ദുർഗേച്ചി. അവന് നല്ല വിശപ്പാന്ന് പറഞ്ഞോണ്ടേ ഈ പെണ്ണ് ഉള്ള ചപ്പാത്തി മുഴുവൻ അവൻ എടുത്തു കൊടുത്തു. അതിനെന്താ, ചപ്പാത്തി വേണമെങ്കിൽ നമുക്ക് ഇനിയും ചൂടാലോ. നീ ഒരു കാര്യം ചെയ്, ചപ്പാത്തി ചൂടാനോ? ഞാനോ? അതല്ല, ആദ്യം നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. നീ അവന്റെ മുറിയിൽ ചെന്ന് അവന്റെ കൂടെ സിനിമ കണ്ടോണ്ടിരുന്ന് കഴിക്കാം. അതെ, നീ ഈ പ്ലേറ്റിലെ ചപ്പാത്തി എടുത്തോണ്ട് പോയേ, എന്നിട്ട് പോയിരുന്നു ഒരുമിച്ച് കഴിക്കേ. ദേ, ആണുങ്ങളുടെ മനസ്സിലേക്കുള്ള വഴി വായിലൂടെയാണ്. എന്നെ പോവല്ലേ? അവൻ കഴിക്കും മുമ്പ് വേഗം ചെല്ല്. പെട്ടെന്ന് എടുക്കൊന്ന്, അവൻ കഴിച്ചു കാണും. മതി മതി, അതിര്
ഓ മതി 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 പോ. ശരി. മിടുക്കി. അടുക്കളയിലിട്ട് പൂട്ടിട്ട് വന്നാ മതിയായിരുന്നു. തൽക്കാലം നീ അങ്ങോട്ട് പോയി വിളിക്കും, ഞാൻ വാതിൽ ഓർക്കട്ടെ. എന്തുപറ്റി? അദ്ദേഹം ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് കഴിക്കല്ലേ, അതുകൊണ്ട് കൂട്ടിന് വന്നതാ. കൂട്ട? എനിക്ക് കൂട്ടുണ്ട്. ആര്? അത് അത് പിന്നെ ആദരിപ്പോ വന്നല്ലോ, അത് പറഞ്ഞതാ. എനിക്ക് തോന്നി, അല്ലാതെ ഇവിടെ ആരാ ആദ്യേട്ടിന് കൂട്ട്? ഇനി എന്നും ആദ്യേട്ടിന് കൂട്ടായി ഞാനുണ്ടാവും. നിനക്കേ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ പാടില്ലായിരുന്നു. ആദ്യേട്ടൻ എന്താ അവിടുന്ന് കഴിക്കാതിരുന്നത്? ഇവിടെയാ സുഖം, ഇവിടെ ആവുമ്പോ ഞാനും ആദ്യേട്ടനും മാത്രം. നമുക്ക് ഓരോന്ന് പറഞ്ഞും ചിരിച്ച് ഫുഡ് കഴിക്കാം. പറയാനും ചിരിക്കാനെന്നേ എനിക്ക് നേരമില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ആദ്യേട്ടൻ എങ്ങോട്ടെങ്കിലും പോവാനുണ്ടോ? പോവാനുണ്ട്. എവിടെയാ? അത് അതിനെ ആ എനിക്കൊരു സിനിമയ്ക്ക് വേണം. സെക്കൻഡ് ഷോക്കോ? അതെ അതെ, സെക്കൻഡ് ഷോക്ക്. എന്നും കൂടെ കൊണ്ടുപോവോ? പറ ആദ്യേട്ടാ. അതൊന്നും പറ്റില്ല. ആദ്യേട്ടൻ എന്നെ ഇന്ന് ക്ഷേത്രത്തിൽ കൊണ്ടുപോയില്ലേ, പിന്നെന്താ സെക്കൻഡ് ഷോക്ക് കൊണ്ടുപോയാ? അത് അമ്മ സമ്മതിക്കില്ല. ആന്റി സമ്മതിക്കും. ആദ്യേട്ടന്റെ കൂടെ എവിടെ പോവാനോ ആന്റി സമ്മതിക്കും. ഞാൻ എവിടെയും പോകുന്നില്ല. അതെന്താ, ഞാൻ വരുന്നോണ്ടാണോ? അല്ല. പിന്നെ കുറച്ചു കഴിഞ്ഞാലേ എനിക്ക് ഉറക്കം വരും, അതുകൊണ്ട് ഞാൻ സിനിമയ്ക്ക് പോകുന്നില്ല. ഓ വെരി ഗുഡ്, എന്നാലേ വേഗം ഉറങ്ങിക്കോ, അതാ നല്ലത്. ആദ്യം അപ്പുറത്തേക്ക് ചെല്ല്, ആരെങ്കിലും കണ്ടാ മോശം. ഓ ഒരു മോശം ഇല്ല, ഞാനും ആദ്യേട്ടനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ടാലേ ദുർഗാന്റി സന്തോഷിക്കും. ഞാൻ എവിടുന്ന് പോണോ? എന്നാൽ ഇത് കഴിക്കും. ഇതെന്തിനാ ഈ പ്ലേറ്റ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യേട്ടന് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞ് എത്ര ചപ്പാത്തി എടുത്തോണ്ട് വന്നേ, അപ്പൊ ഇത് കഴിക്കണം. എനിക്കിത് വേണ്ട. ഇതൊന്ന് കഴിക്ക, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ കഴിക്കണം. നീ ഒന്ന് റൂമിൽ നിന്ന് ഇറങ്ങി തരൂ. എന്നാലേ ഇത് കഴിക്ക, കഴിക്കാതെ ഞാൻ ഇവിടുന്ന് എവിടെയും പോവില്ല. അമ്മേ എത്ര നേരമായിട്ട് വിളിക്കാ ആദി നിന്നെ. അത് ഞാൻ കേട്ടില്ല അമ്മേ. ഇവിടെ എന്തായിരുന്നു ഒരു ശബ്ദം? ശബ്ദമോ? ഒരു പെണ്ണിന്റെ ശബ്ദം. പെണ്ണോ? അമ്മ എന്താ ഈ പറയുന്നേ? ഒരാണും പെണ്ണും ചിരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടതാ. ഇതെന്താ, നീ നിലത്താണോ കിടന്നത്? അയ്യോ അല്ല. പിന്നെ ഈ പുതപ്പ് എങ്ങനെ താഴെ വന്നു? അത് പിന്നെ പെട്ടെന്ന് അമ്മയുടെ വിളിയേറ്റ് എഴുന്നേറ്റപ്പോഴേ താഴെ വീണു പോയത്. അല്ല അപ്പൊ ഞാൻ കേട്ട ശബ്ദം? അത് പിന്നെ ഞാനീ ഫോണില് കോമഡി ഷോ കണ്ടോണ്ടിരിക്കുന്നു. എന്റെ അമ്മയെ ചിരിച്ച് ചിരിച്ച് ചിരിച്ച്. അല്ല നിനക്ക് ഉറക്കമൊന്നുമില്ലേ? പിന്നെ എനിക്ക് ഉറക്കം വന്നിട്ടേ. വേഗം കിടന്ന് ഉറങ്ങാൻ നോക്കൂ, കിടക്കുമ്പോഴേ ഫോണിൽ കളിച്ചോണ്ടിരുന്ന ഉറക്കം വരില്ല, അതെടുത്ത് മാറ്റി വെച്ചേക്ക്. ശരി അമ്മേ. ഗുഡ് നൈറ്റ്. അതി എന്താ അമ്മേ? ഡോർ ലോക്ക് ചെയ്യണ്ട. ലോക്ക് ചെയ്തില്ലെങ്കിലേ എനിക്ക് ഉറക്കം വരില്ല അമ്മേ. സാധാരണ നീ അങ്ങനെയല്ലല്ലോ. മുത്തശ്ശിക്ക് നല്ല സുഖമില്ലാത്തല്ലേ, എന്തെങ്കിലും അത്യാവശ്യം വന്നാ നീ വിളിച്ചാ കേൾക്കില്ല, അതുകൊണ്ടാ ലോക്ക് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതിന് മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ. പ്രായമായതല്ലേ, എപ്പോഴാ കുഴപ്പം വരിക എന്ന് പറയാൻ പറ്റില്ല. വാതില് തട്ടി വിളിച്ചാ മതി, എന്തെല്ലാം അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റോളാം. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി, ലോക്ക് ചെയ്യണ്ട, മനസ്സിലായല്ലോ.
പോയി. എന്നിട്ട് ഡോർ ലോക്ക് ചെയ്യാതെ നീ എന്തിനാ ഡോർ അടച്ചത്? അമ്മ അടയ്ക്കണ്ടെന്ന് പറഞ്ഞല്ലേ. അത് സാരമില്ല, ഞാൻ ശരിക്കും പേടിച്ചുപോയി. ഭാഗ്യത്തിനാ നമ്മൾ രക്ഷപ്പെട്ടത്. ദുർഗാമ്മ എന്തിനാ ഉറങ്ങിക്കിടക്കുന്നു നിന്നെ വിളിച്ചോണ്ടിടത്ത് വന്നേന്നറിയോ? നമ്മുടെ ശബ്ദം കേട്ടതുകൊണ്ടായിരിക്കും. അല്ല, പിന്നെ നിന്നെ വിളിച്ച് ഡോറ് ലോക്ക് ചെയ്യരുതെന്ന് പറയാൻ വേണ്ടി മാത്രം വന്നത്. അങ്ങനെ വന്നപ്പോ നമ്മുടെ ശബ്ദം കേട്ടു, അതാണ് സംഭവിച്ചത്. മുത്തശ്ശിയുടെ കാര്യം ഓർത്താവാനും വഴിയുണ്ട്. എന്തെങ്കിലും വയ്യായിക വന്ന പൊട്ടൻ. മുത്തശ്ശി നമ്മളെക്കാൾ ഉഷാറാ. അപ്പോഴാ മുത്തശ്ശിക്ക് അസുഖം വരുന്നതും ഏതാണ്ട് സീരിയസ് കേസ് പോലെ എല്ലാരും വാതിലടക്കാതെ കിടക്കുന്നതും. പിന്നെന്തിനാ അമ്മേനോട് വാതിൽ കുറ്റിയിടണ്ടെന്ന് പറഞ്ഞത്? പറഞ്ഞതല്ലല്ലോ, ആജ്ഞാപിച്ചതല്ലേ. ഇതിലെന്തോ ചതി മണക്കുന്നുണ്ട്. ചതിയും നമുക്ക് നോക്കാം. സ്വപ്നം കണ്ട് ചിരിച്ചപ്പോഴും ഞാൻ വിചാരിച്ചതാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നു. നിനക്ക് കുറച്ചു സമയം സ്വപ്നം കാണാനെങ്കിലും പറ്റിയല്ലോ, അത് എന്നെ ഭാഗ്യം വിചാരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും കഥ കടിച്ചില്ലേ, നമുക്ക് കിടന്നുറങ്ങാം. അതെ, അത് വിരിക്ക. നീയും കിടന്ന്. അവൻ ലോക്ക് ചെയ്യില്ല. എന്നാ ഞാൻ അവിടേക്ക് പോട്ടെ. നിക്ക്, ഇടുക്കും കൂട്ടല്ലേ. ആദ്യയോട് വാതിലിൽ ലോക്ക് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, താങ്ക് യു ആന്റി. നല്ലതുപോലെ ശ്രദ്ധിച്ചു വേണോ അകത്ത് കിടക്കാൻ. ആദ്യ ഉണർന്ന ചിലപ്പോ അവൻ സമ്മതിച്ചൊന്നും വരില്ല. 12 മണിക്ക് മുമ്പായിട്ട് ചരട് കെട്ടിയില്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാത്തിരുന്നതും പൂജയും